അത് എങ്ങനെ ചോദിക്കണം, അഖിലേഷ് ഏട്ടനല്ലേ? അപ്പോ അതെ, അഖിലേഷ് ഏട്ടനാണ് എന്ന് പറയണം. അഖിലേഷ് ഏട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ജാവ എന്ന സിനിമയിലെ വളരെ ചുരുക്കം ചില സെക്കൻഡുകൾ മാത്രം വന്ന് വലിയ വൈറലായിട്ട് മാറിയ അഖിലേഷ് ഏട്ടൻ, അങ്ങനെ തന്നെ ചോദിച്ചു തുടങ്ങാം. അതെ അതെ, ഹലോ അഖിലേഷ് ഏട്ടനല്ലേ? എന്തായാലും അഖിലേഷ് ഏട്ടാ, ഈ ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോ അതിൽ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, നായകനായും സഹ നായികയായും, അതുപോലെ പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ. പക്ഷെ ഇവരാരും ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് വളരെ ചുരുക്കം സെക്കൻഡുകളും ഒരു ഒറ്റ ഡയലോഗും മാത്രം കൊണ്ട് അഖിലേഷ് ഏട്ടനാണ്. ഒരുപാട് കോളുകളും വിളികളും ട്രോളുകളും ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട്, വരുന്നുണ്ടെന്നൊക്കെ അറിയാം. എന്താണ് നിലവിലെ ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം പോയി. കാരണം നമ്മള് ഒരു ഒറ്റ ഡയലോഗ്, ഒരു ഷോട്ട്, അപ്പൊ അതിന് ഈ അഖിലേഷ് ഏട്ടൻ എന്ന് പറയുന്ന സംഭവങ്ങൾ ഭയങ്കര ഹിറ്റായി, അല്ലെങ്കിൽ ഭയങ്കര വൈറലായി, ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു സാധാരണ നാട്ടിൻപുറത്തെ ഒരു കലാകാരനാണ്, സിനിമയിൽ ഇങ്ങനെ ഒരു വേഷം ചെയ്ത് ഇങ്ങനെ ഒരു ഹിറ്റാവും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് ഒരു ഭാഗ്യം പോലെ, വലിയ ഭാഗ്യമായി തോന്നുന്നു. ഇങ്ങനെ വേഷം കിട്ടിയതും ചെയ്യാൻ പറ്റിയതൊക്കെ ഭയങ്കര ഒരു വേഷമായിട്ട് തന്നെ തോന്നുന്നു. അത് എൻ്റെ ഓർമ്മയിൽ, ഞാൻ ആദ്യം ശ്രീ ഉണ്ണിരാജനെ കാണുന്നത് കണ്ണൂർ കലോത്സവം നടക്കുമ്പോൾ, അവിടെ ഈ തൊണ്ടി മുതലൊക്കെ ശേഷം ആ സമയത്ത് കുട്ടികളെ പഠിപ്പിച്ചിട്ട്, മോണാക്ട് പഠിപ്പിച്ചിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് നമ്മൾ അവിടെ വന്ന് വർത്തമാനം പറഞ്ഞു. 25 വർഷമായിട്ട് കലോത്സവ വേദികളുണ്ട്, മൈമ്, നാടകം, സ്കിറ്റ് ഒക്കെ പരിശീലകനാണ്. അതെ, അപ്പൊ അന്ന് അവിടെ വെച്ച് സംസാരിച്ചിരുന്നു. അന്ന് ആ തൊണ്ടി മുതലും കഴിഞ്ഞ ഉടനെയാണ് കാണുന്നത്, അതിനുശേഷം ജാവ വരെ എത്തി. ഇതിനിടയിൽ ഈ ഒരു അഭിനയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. കാരണം മറിമായം വന്നു, മറിമായത്തിലൂടെ ഉണ്ണി നാട്ടുകാർക്ക് മുഴുവൻ പരിചിതനായി. ജീവിതം എത്രത്തോളം മാറിയിട്ടുണ്ട്? അതെ അതെ, തീർച്ചയായും. ഞാൻ ആദ്യം മറിമായാണ് ചെയ്യുന്നത്, ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ചാനലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ മറിമായാണ് ഫസ്റ്റ് ചെയ്തത്. അതൊരു വലിയ അഭിനയത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് ആ നടന്മാരെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്. തൊണ്ടിമുതൽ എന്ന് പറഞ്ഞ ഒരു ഓഡീഷനിലൂടെയാണ് വന്നത്. അപ്പൊ തൊണ്ടിമുതലെ കവി രാജേഷ് അമ്പലത്തറാണ് ആദ്യത്തെ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തത്. അത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായി. അല്ലെങ്കിൽ കവി രാജേഷ് അമ്പലത്തറ, നേരത്തെ ഒരു ഡയലോഗിലുണ്ട് സാർ, ഞാൻ കവിയാണ് രാജേഷ് അമ്പലത്തറ. ഈ ടവറിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായ സമയത്ത് നിരീഷ് മുരൻ സാറിന്റെ സിനിമയാണ്, അപ്പൊ അതിലൊരു വേഷം ചെയ്ത് ഒരു ഇതായി പോയി. അങ്ങനെ കുറെ സിനിമകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അരവിന്ദന്റെ അതികള്, കായംകുളം കൊച്ചിട്ട്, അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലെ, ടൈലർ രഘു, അങ്ങനെ കുറെ കുറച്ച് കുറച്ച് വേഷം. ഞാൻ പ്രണയമീനൂടെ കമൽ സാറിന്റെ ഒരു മുളുനീള വേഷം, അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തു. സിനിമകൾ എത്തിപ്പെടുന്ന വിചാരിച്ചില്ല, എന്നാൽ എങ്ങനെ കിട്ടി, അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആൾക്കാർ അത് ഇഷ്ടമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അഖിലേഷ് ഏട്ടന്റെ വീട് കാസർഗോഡ് ചെറുവത്തൂരാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നു. അപ്പോൾ വരുമ്പോഴേക്കും ഡയറക്ടർ പറയുന്നു അഖിലേഷ് ഏട്ടനാണ് എന്നൊരു ഡയലോഗ് മാത്രമേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ തുടക്കത്തിൽ അയ്യോ, ഈ ഒറ്റ ഡയലോഗ് മാത്രമേ ഉള്ളോ എന്ന് ഓർത്തിട്ട് ഒരു വിഷമം തോന്നിയിരുന്നോ? ഇങ്ങനെ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കാനുണ്ടെന്ന് അന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, പ്രതീക്ഷിച്ച ഒരിക്കലും ഇത് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നതിന്റെ ഒരു പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല. കാരണം സിനിമയിൽ എത്തുന്നതിന്റെ പ്രതീക്ഷിച്ച, കാരണം വെച്ചാല് നമ്മളെ ഇങ്ങനെ എത്തത്തിന്റെ ഒരാളാണ്. അപ്പൊ നമുക്ക് സിനിമ കാണാൻ പോലുണ്ട്, എല്ലാ സിനിമയും കാണും, ഒരു ദിവസം രണ്ട് സിനിമയെല്ലാം കാണുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പൊ സിനിമ ഈ അഖിലേഷ് ഏട്ടൻ ഇങ്ങനെ ഇതാവുന്നൊന്നും, അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായില്ല. ശരിക്കും യഥാർത്ഥത്തില് നാടകം പരിപാടി കലോത്സവത്തിലെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ സിനിമ കാണുന്ന ഇഷ്ടമാണ്, അല്ലെ, സിനിമ നടന്മാർ ഇഷ്ടമാണ്, സംവിധായകർ ഇഷ്ടമാണ്, സിനിമ മൊത്തം ഇഷ്ടമാണ്. അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഒരു വേഷം ചെയ്യും, ആൾക്കാരെ അത് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ വിളിച്ചു പറയും, ഇങ്ങനെ സന്തോഷത്തോടെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നതന്നെ എന്നാ പറയുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചൊന്നുമില്ല, ഒരിക്കലും പ്രതീക്ഷിച്ച. സിനിമയിൽ തലവര മാറാൻ ഒരു ഒറ്റ ഡയലോഗ് മതി അല്ലേ? ഞാനിങ്ങനെ ഇന്റർവ്യൂവിന്റെ അടിയിലെ കമന്റ്സ് ഒക്കെ നോക്കുക, എല്ലാവരുടെ ആവശ്യം എന്താണെന്നറിയോ, പേര് മാറ്റി അഖിലേഷ് ഏട്ടനാക്കണം എന്നാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം. അതെ അതെ, ശരിയാണ്. ഇപ്പൊ ഞാൻ എല്ലാവരും ചോദിക്കും അഖിലേഷ് ഏട്ടനല്ലേ, പിന്നെ അപ്പൊ ഞാൻ സ്വയം ആരെങ്കിലും ചോദിച്ചിട്ടേ അഖിലേഷ് ഏട്ടൻ എന്നേ എന്ന് പറയണേ, കാരണം ഉണ്ണിയേട്ടനല്ലേ മാറിയോന്നെല്ലാവർക്കും സംശയമുണ്ട്. ഉണ്ണിയേട്ടൻ ഫാൻസ് ഒക്കെ ഉണ്ട്, ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോ ഉണ്ണിയേട്ടൻ ഫാൻസ് ക്ലബ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞ ഫാൻസിന്റെ കാര്യം ആരോടും പറയില്ല. ഞാനൊക്കെ ഫാൻസ് എന്തിനാ, എനക്ക് ഒരു മടിയാണ്. ഒരു 7 ജില്ലയിൽ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്, ഗൾഫിലുണ്ട്. ഞാനിത് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ മതിമായ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി മതിമായത്തിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഒരു ഗ്രൂപ്പ്, 7 ജില്ലയിലും ഒരു ഗൾഫിലൊക്കെ ഗ്രൂപ്പ് ഉണ്ട്, വലിയ ഗ്രൂപ്പ് അല്ല ഫാൻസ്. അവര് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്.
അഖിലേഷ് ഏട്ടന് 14 ജില്ലകളിലും ഫാൻസ് ഉണ്ടെന്നാണ് അറിയുന്നത്. ട്രോൾ പേജുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ ഒരുപാട് ട്രോളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അതില് ഒത്തിരി ചിരിച്ചു പോയ അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു പോയ ട്രോളുകൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? അതെ അതെ, ഒരുപാട് ട്രോള്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ചോദിക്കാൻ, ഞാൻ തരുൺമൂർത്തി സാറിന്റെ സംവിധായകൻ എനിക്ക് അയച്ചു തരും ട്രോള്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അയാൾ പറഞ്ഞു ആ അടിപൊളിയായി, നന്നായിട്ടുണ്ട്. പിന്നെ ട്രോള് ഒരു 100 വ്യത്യസ്തമായ ഓരോ വലിയ ട്രോൾ ടീമിനെ അവതരിപ്പിക്കുന്ന ഇതുണ്ട് എന്റെ ഒരു ഫോട്ടോസ് വെച്ചിട്ട്. അത് രസകരമാണ്, എൻജോയ്മെന്റ്. അത് കാണുമ്പോ ഭയങ്കര രസമുണ്ട്. കാരണം ഒരു ചെറിയ കാമുകി അഖിലേഷായിട്ട് ഒരു കാമുകിയും ഞാനും കൂടിയിട്ടുണ്ട് പല പോസ്റ്റുകൾ, അല്ലെങ്കിൽ വിനു പപ്പു സാറിന്റെ ടീമില്ലേ, അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് പിടിക്കാൻ പോസി. അപ്പൊ രസകരമുണ്ട് അതൊക്കെ കാണുമ്പോ. കാരണം ട്രോളൊക്കെ നമ്മൾ കണ്ടതേ ഇല്ല വലിയ നടന്മാർക്ക് അല്ലെങ്കിൽ സിനിമയിൽ. നമ്മളെ വെച്ച് ട്രോള് ഇങ്ങനെ വരുന്നതെല്ലാം പറയുമ്പോൾ നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമ്മള് ചിലപ്പോ പറയും ചില പ്രതിസന്ധികൾ, കുറച്ചു മുന്നേ ഞാനത് പറഞ്ഞേയുള്ളൂ, പ്രതിസന്ധികളൊക്കെ അവസരങ്ങളാക്കി മാറ്റണം എന്നൊക്കെ നമ്മൾ വളരെ താത്വികമായിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലവും നമ്മൾ വീട്ടിലിരിപ്പായതും ഒക്കെ ഒരു തരത്തിൽ ഉണ്ണിരാജ് എന്ന് പറയുന്ന നടന് അനുഗ്രഹമായി എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ഓപ്പറേഷൻ ജാവ OTT പ്ലാറ്റ്ഫോമിൽ വരുന്നു, അതോടുകൂടി ഒരുപാട് പേര് കാണുന്നു. ഒരുപക്ഷെ തിയേറ്ററിൽ എത്ര ആൾ കാണുന്നു അതിന്റെ എത്ര എത്ര എത്രയോ മടങ്ങ് ആളുകൾ കാണുന്നുണ്ട് ഇപ്പോ. അല്ലെങ്കിൽ മറിമായം പോലെയുള്ള ടെലി സ്ട്രിപ്സ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ആളുകൾ വീണ്ടും വീണ്ടും എടുത്ത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ ഈ ഒരു കാലം എത്രത്തോളം അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്? അത് വലിയ അനുഗ്രഹം തന്നെയാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കുകയെന്ന് വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു 25 യാത്ര തന്നെയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയെല്ലാം ജില്ലയിലെല്ലാം പരിപാടി പഠിപ്പിച്ച് ആടെ തന്നെ വീട് കടന്നുറങ്ങിയിട്ട്, അല്ലെങ്കിൽ സ്കൂളിന്റെ ബെഞ്ചൊക്കെ അടുപ്പിച്ച് വെച്ച് ആടെ കടന്നുറങ്ങി പരിപാടി ചെയ്ത് പഠിപ്പിച്ച് അവരെ സ്റ്റേറ്റിൽ കൊണ്ടുപോയി ഒന്നാം സമ്മാനമൊക്കെ മേടിച്ചു കൊടുത്ത് തിരിച്ചു വരുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട്. ആ കുട്ടികളെ നമുക്കിപ്പോ സമ്മാനം മേടിച്ചു കൊടുത്തു, അവർക്ക് മാർക്ക് മേടിച്ചു കൊടുത്തു, എഗ്രേഡ് മേടിച്ചു കൊടുത്തു, ഫസ്റ്റ് മേടിച്ചു കൊടുത്തു എന്നെല്ലാം പറയുമ്പോ ആ ഒരു എനർജിയാണ് 25 ജീവിച്ചത്. സിനിമയിലൊക്കെ എത്തി. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ വേഷം, ഒരു 45 ഒറ്റ ഇല്ല, ഒരു മിനിറ്റ് ഇല്ല. അപ്പൊ ഈ വേഷം ചെയ്ത് ജനങ്ങളത് അംഗീകരിച്ച് തന്നെ ഭയങ്കര ഇഷ്ടമായി, അല്ലെങ്കിൽ നിറയെ അത് തന്നെയാണ് ചർച്ച 2-3 ദിവസമായിട്ട്. അപ്പൊ എന്നാ ഞാനെന്നൊരു നാട്ടുമ്പുറത്ത് സാധാരണ ഒരു കലാകാരനെ എന്നെ സംബന്ധിച്ചോളം അതാണ് അറിയേണ്ടത് എന്ന് വെച്ചാൽ അവരുടെ ഉണ്ണിരാജയാണ് അല്ലെങ്കിൽ അവരുടെ ഉണ്ണിയാണ് തൊട്ടടുത്ത് അപ്പുറത്ത് നിന്നിരുന്ന ആളാണ്. മൊത്തത്തിൽ ആളുടെ ഒരു പ്രൊഫൈലൊക്കെ മാറുന്നത് അവിടെയുള്ള ഒരു തിരിച്ചറിയുണ്ട്. അതിന്റെ വല്ല ഒരു ഗമയൊക്കെ അവര് തരുന്നുണ്ടോ? അതെ 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 അതെ. ഞാൻ ചോദിച്ചതേ അവിടെ നാട്ടുകാര് തനി നാട്ടുംപുറത്തുകാരാണ്, ചെറുവത്തൂർ എന്ന് പറഞ്ഞാൽ ഏതറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം, അവരുടെ ഇടയിൽ ഒരു സ്റ്റാർ ആയി തുടങ്ങിയിട്ടുണ്ടോ ചോദിക്കാം. അതെ തീർച്ചയായും, സാധാരണ നാട്ടുംപുറത്ത് ചെറുവത്തൂരാണ്, കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിലെ ഒരു സാധാരണ നാട്ടുംപുറത്തുകാരനാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ തേടി വരുന്ന ഇങ്ങനെ ഒരു ചെറിയ വേഷങ്ങൾ ചെയ്യാൻ പോയി പറ്റിയതും ഇങ്ങനെയുള്ള ഒരു ഇതൊരു വിജയിച്ചിട്ട് അതിന്റെ ഭാഗമായതും, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു നമ്മളെ ആ വേഷം തന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഡയറക്ടറെ അല്ലെ അതിന്റെ അസോസിയേറ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാമറമാൻ അവർ ഒരു കഴിവാണ്. ഞാൻ അതിന്റെ ഒരു ഭാഗമായി. അപ്പൊ അത് ഇങ്ങനെ വിജയിപ്പിച്ച എന്തായാലും അതിനൊരു ഭാഗമായതിന് ഒരു അഭിമാനം തോന്നും, സന്തോഷം തോന്നും. അഖിലേഷ് ഏട്ടൻ ഒരു സിനിമ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഫോണിൽ കയറ്റി കൊടുക്കുന്നതും അതിനോടനുബന്ധിച്ച് പോലീസ് പിടിച്ചോണ്ട് പോകുന്നതുമാണ് ഈ ഒരു സീനിലുള്ളത്. അപ്പോ ഇത് ആരാണ് ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു കാമുകിയായിട്ട് അഭിനയിക്കാൻ വരുന്ന വ്യക്തി എന്നൊക്കെ അറിയായിരുന്നു ആ ഒരു സമയത്ത്? അഖിലേഷ് ഏട്ടൻ എന്ന കഥാപാത്രത്തിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു നായിക, അഖിലേഷ് ഏട്ടന്റെ കാമുകി ആരാണെന്ന് അറിയാമായിരുന്നു. അതുപോലെ അഖിലേഷ് ഏട്ടനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന അഭിനയിച്ചപ്പോ എന്തിനു വേണ്ടിയായിരുന്നു എന്നെ പോലീസ് പിടിക്കുന്നതെന്ന് അന്ന് അറിഞ്ഞിരുന്നോ? സ്ക്രിപ്റ്റില് അത് വായിച്ചിരുന്നോ? അതെ, ഒരിക്കൽ ഈ ഒരു കഥാപാത്രം അഖിലേഷ് ഏട്ടനെ സിനിമയിലേക്ക് വിളിച്ച സമയത്ത് ഞാൻ രാവിലെ എത്തിയ സമയത്ത് എന്നോട് എന്താണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അവിടെ പാടുന്ന ഷൂട്ട് നടക്കുന്നുണ്ട്, അപ്പൊ ഒരു ചെറിയ സംഭവമാണ്. അഖിലേഷ് ഏട്ടനാണ് ക്യാരക്ടർ കയറി, അപ്പൊ സിനിമയുടെ പ്രിന്റ് എടുത്തിട്ട് കാമുകിക്ക് കൊടുത്ത ആളാണ്, അയാളെ നിങ്ങളെ പിടിക്കാൻ വന്നതെന്നാ പറഞ്ഞത്. അപ്പൊ കാമുകി എന്ന് അറിയില്ല, ഒന്നും സംഭവം ഒന്നുമില്ല. അപ്പൊ ഞാൻ വെച്ചു കാമുകിയുടെ ഇടങ്ങ് ഉണ്ടോന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ കാമുകി ഉണ്ടപ്പോ ചോദിച്ചു. അപ്പൊ ഇല്ല, അത് എല്ലാം സിനിമ കണ്ടപ്പോ മനസ്സിലാക്കിയാൽ മതിയോ. അപ്പൊ ആയിക്കോട്ടെ പോന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ അത് താങ്കൾക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു അല്ലേ? ചുരുക്കത്തിൽ അത് പിന്നെ ഉണ്ണിരാജ് എന്ന നടന് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു അല്ലേ എന്ന് ചോദിക്കാം.
തീർച്ചയായും തീർച്ചയായും സിനിമ കാണുമ്പോൾ കൂടുതൽ എന്നെ മനസ്സിലാക്കിയത്. കാരണം സിനിമ കണ്ടു കഴിയുമ്പോക്കാണ് അത് ഇത്രയും ഒരു സുന്ദരിയായ കാമുകി അഖിലേഷ് ഷെട്ടതി. അപ്പൊ അഖിലേഷ് ഷെട്ടർ ശരിക്കും ആ പ്രണയത്തിൽ അത്രമാത്രം ആ ഭാവം സിനിമ തിയേറ്ററിൽ പോയി കാണണ്ട, അതിന്റെ പ്രിന്റ് കൊടുത്തിട്ട് ആ കാമുകന്റെ ഒരു അവസ്ഥയാണ് കാണിച്ചു കൊടുത്തത്. സിനിമ കൊടുക്കും എന്തായാലും ഇതുപോലത്തെ സർപ്രൈസും ട്വിസ്റ്റും ഇനി സിനിമാ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ. കൂടുതൽ കൂടുതൽ അഖിലേഷ് ഷെട്ടിനെക്കാട്ടിലും ഹിറ്റ് ആവുന്ന കൂടുതൽ കഥാപാത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ നന്മയും ആത്മാർത്ഥതയും ഈ ചിരിയും ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ. എല്ലാരും പറയാറുള്ളത് എപ്പോഴും ഉണ്ണിയേട്ടന്റെ ചിരിയെ പറ്റിയാണല്ലോ. നിങ്ങൾ ഈ ചിരി ഭയങ്കര ഇഷ്ടമാണ് അല്ലെ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ? കാരണം അത് ജീവിതത്തിലെ കൃത്രിമത്തായിട്ട് ഉണ്ടാക്കുന്നില്ല. എന്റെ ഒരു ഫോട്ടോ പോലും ചിരിക്കാത്ത ഒറ്റ ഫോട്ടോ ഇല്ല. അപ്പൊ ഇന്നലെ ആരോ പറഞ്ഞു നിങ്ങൾ ഒരു ഫോട്ടോ വരക്കാൻ ഒരു ചിരിക്കാത്ത ഒരു ഫോട്ടോ വേണം. അപ്പൊ തട്ടിയുമ്പോ ഒന്നും കാണുന്നില്ല. അവസാനം ഞാൻ ചിരിക്കാത്ത ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കൂ, ചിരിപ്പിച്ചുകൊണ്ടിരിക്കൂ. എല്ലാ ആശംസകളും നേരെയാണ്. കൂടുതൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കും. തീർച്ചയായും മാധുരമേ, സന്തോഷം, ഒരുപാട് സ്നേഹം. ശരി.